കരസേന പൂഞ്ച് റെജിമെന്റിൽ നിന്ന് വിരമിച്ച് ഇളങ്കാട് വയലിൽ ജസ്റ്റിൻ ജോർജിനാണ് രാജ്യത്തിന്റെ അംഗീകാരം. രാഷ്ട്രപതിയുടെ ജീവൻ രക്ഷാ പുരസ്കാരത്തിനാണ് ജസ്റ്റിൻ ജോർജ് അർഹനായത്. 2021 ഒക്ടോബർ 16 പ്രളയത്തിൽ കക്കയാറ്റിലെ മുക്കുളം താഴെ പ്രളയത്തിൽ ഒറ്റപ്പെട്ട 20 പേരെ വടം കെട്ടി പുല്ലകയാറിന്റെ മറുകരയിൽ എത്തിക്കുന്നതിന് നേതൃത്വം നൽകിയതാണ് പുരസ്കാരത്തിന് പരിഗണിച്ചത്. പോലീസിനോ അഗ്നിരക്ഷാസേനയ്ക്കോ ദുരന്ത മേഖലയിൽ ചെന്നെത്താൻ കഴിയാതിരുന്നപ്പോഴാണ് ജസ്റ്റിൻ നാട്ടുകാരെ കൂട്ടി മാതൃകാപരമായ പ്രവർത്തനം നടത്തിയത്. രാത്രിയായാൽ രക്ഷാപ്രവർത്തനം സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ ജസ്റ്റിൻ കുത്തിയൊഴുകിയ ആറ്റിൽ ചാടി ഒഴുകിയെത്തിയ തടി വടത്തിൽ ബന്ധിച്ചു നിർത്തി. അതിന്റെ സഹായത്തോടെയായിരുന്നു സാഹസിക പ്രവർത്തനം. ഇപ്പം എനിക്ക് ജീവൻ രക്ഷാ പദക രാഷ്ട്രപതിയുടെ അവാർഡ് അർഹനായി. അർഹനാകാൻ കാരണം കുട്ടികളിൽ ഫ്ലഡ് ഉണ്ടായ സമയത്ത് നിരവധി ആൾക്കാരെ പല എൻ്റെ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും സഹായത്തോടെ അവരെ ഇക്കര കടത്താനും അവരെ സഹായിക്കാനും പറ്റി. ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, ഞാൻ പട്ടാളത്തിൽ നിന്ന് ഷോർട്ട് സർവീസുകളിൽ പോകുന്നതിൻ്റെ കാരണം ദൈവം നമുക്കൊരു നിമിത്തമായിട്ടായിരിക്കണം നമ്മളെ ഇത്ര പേരെ സഹായിക്കാനും രക്ഷിക്കാനും ഉള്ള ഒരു അവസരം ദൈവം തന്നത്. നമ്മളെ അതായത് നമ്മളെ സഹജീവിയുള്ള സ്നേഹവും അവരോടുള്ള കടപ്പാടും മറ്റുള്ളവരെ എങ്ങനെ പെരുമാറണമെന്നും ഒക്കെ എല്ലാം നമ്മളെ എൻ്റെ ഈ സൈനിക ജീവിതത്തിലൂടെ എൻ്റെ ഈ ധൈര്യത്തിനും എല്ലാം ഒരു മുന്നൊരു പ്രശ്നം ഉണ്ടാക്കി മുന്നിട്ട് ഇറങ്ങേണ്ട കാരണം വരെ ഞാൻ ഈ സൈനിക ജീവിതത്തിൽ സർവീസ് ചെയ്യുന്നു. എന്നെ ഇപ്പോഴും ഞാനത് പോകുന്നതിന് വിഷമിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തിരിച്ചിനിയും സർവീസ് ചെയ്യണം എൻ്റെ മനസ്സിൽ അതിയായ ആഗ്രഹങ്ങളുണ്ട്. പരിക്കേറ്റവരെ വാഹനമെത്താത്ത സ്ഥലത്തു നിന്ന് ചുമന്നു കൊണ്ടുവന്നു. അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, മരുന്നുകൾ എന്നിവ പ്രളയ ബാധിതർക്ക് എത്തിച്ചു നൽകി. പ്രദേശത്ത് മെഡിക്കൽ ക്യാമ്പ് നടത്താനും മുന്നിട്ടിറങ്ങി. പാലാ കാർമൽ സ്കൂൾ അധ്യാപിക ജ്യോതിയാണ് ഭാര്യ. ഭാര്യയ്ക്കും മകൻ തേജസ്സിനും ഒപ്പം പാലായിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. രാജ്യത്തിന്റെ പുരസ്കാരം എത്തിയതിന്റെ സന്തോഷത്തിലാണ് ജസ്റ്റിനും കുടുംബവും. വർക്കിയുടെയും ജെസ്സിയുടെയും മകനാണ്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഫൈറ്റർ ജെറ്റ് വിമാനത്തിന്റെ പേരാണ് ഏക മകൻ തേജസ്സിന് നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലാ.